സുബ്ഹാനല്ലാഹ്, ചില ചെറുപ്പക്കാരുടെ കതികാരം എത്രയാണ്! മണവാട്ടിയെയും മണവാളനെയും ചെറുപ്പക്കാര് വലയം ചെയ്തിട്ട് അവരെ വൃത്തത്തിന്റെ നടുവിൽ ഇരുത്തിയിട്ട് അവരുടെ ശരീരങ്ങളിൽ മാലിന്യം വിതറിയിട്ട് കളറ് പൂശിയിട്ട് സുബ്ഹാനല്ലാഹ് പ്രച്ഛിന്ന വേഷം ധരിപ്പിച്ചിട്ട് ഹറാമായ മ്യൂസിക് ഗാനങ്ങളിട്ടിട്ട് കൈകൊട്ടിയിട്ട് പാട്ടുപാടിയിട്ട് ഇതാ തമ്മാടിത്തരം കാണിച്ചു കൂട്ടുന്നു. ഒരു ചെറുപ്പക്കാരന്റെ കല്യാണത്തിന് വന്ന അവന്റെ കൂട്ടുകാരാ, അവന്റെ ക്ലോസ് ഫ്രണ്ട്സാണ് ചെറുപ്പക്കാരാ. ദീനില്ലാതെ ഇങ്ങനെ തോന്നിവാസം കാണിച്ചാല് പരിശുദ്ധ ഇസ്ലാമിലെ മഹത്വം കൽപ്പിച്ച നിക്കാഹിന്റെ ചടങ്ങുകൾക്ക് വൈവാഹിക കർമ്മങ്ങളിൽ ഇമാതിരിയുള്ള അരുതായ്മകളെ കാണിച്ചാല് അല്ലാഹ് പിടിച്ച് ശിക്ഷിക്കുമെന്ന് മറക്കല്ലേ. നാട്ടുകാരണവന്മാര് പഴയ കാലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഉണ്ടായിരുന്നു. ആ കാരണവരിങ്ങനെ കല്യാണ വീട്ടിലേക്ക് കയറി വന്നാൽ കാലിൽ കാലെടുത്ത് കയറ്റി വെച്ച ചെറുപ്പക്കാര് കാലി ഇറക്കിപ്പോയി. ഇരിക്കുന്ന ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിന്നുപോയി. ഇന്ന് മഹല്ല് പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, കാളിയാണ്, ഖതീബാണ്, ഇമാമാണ്, നാട്ടിലെ പ്രമാണിയാണ്, പൗരപ്രമുഖനാ, ആരെയും കൂസാതെയാണ്. പുതിയ കാലത്തുള്ള ന്യൂ ജനറേഷന്റെ പോക്ക്. ഓ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഇസ്ലാം നമുക്ക് കാണിച്ചു തന്ന ഒരു നല്ല വഴിയുണ്ട്. ആ വഴിയിലെ നമ്മൾ നടക്കാവൂ. പഴയ കാലത്തുള്ള ദീനുള്ള ഉമറാക്കള് അവിടെയുള്ള ചെറുപ്പക്കാരിൽ വല്ല പേക്കൂത്തുകളും കണ്ടാല്, വല്ല അരുതായ്മകളും കണ്ടാല്, ഇസ്ലാമിന് വിരുദ്ധമായ നടപടികൾ കണ്ടാല് ആ ചെറുപ്പക്കാരെ തിരുത്താറുണ്ടായിരുന്നു. ആ മഹല്ലിന്റെ സാരഥികൾ യോഗം കൂടിയിട്ട് ആ ചെറുപ്പക്കാർക്കെതിരെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ആ ചെറുപ്പക്കാർക്ക് ഉപദേശം വേണമെങ്കിൽ ഉപദേശിക്കുകയും അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെങ്കിൽ നടപടി സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു തോന്നിവാസം പിന്നീട് പിൻതലമുറകളിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ശ്രദ്ധിക്കാനാളില്ല, നോക്കാനാളില്ലാത്ത ആട്ടിൻ പറ്റത്തെ പോലെ, ആട്ടിടയില്ലാത്ത ആട്ടിൻ കൂട്ടത്തെ പോലെ ഈ മുസ്ലിം സമുദായം അധപതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാ. അല്ലാഹ് എന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇല്ലെങ്കിൽ നാളെ മരിക്കുമെന്ന ചിന്തയോടെ കഴിവിന്റെ പരമാവധി ഹറാമുകളിൽ നിന്നൊക്കെ മാറി നിന്ന് കഴിവിന്റെ പരമാവധി നന്മകളൊക്കെ ചെയ്ത് എന്തൊക്കെ നന്മകൾ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാൻ ഞാൻ നിർത്തി. ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നുണ്ട്, നന്മയും തിന്മയും തുലാസിൽ വെച്ച് ഇങ്ങനെ ഭാരം തൂക്കുമ്പോ മോനെ, നന്മയുടെ തട്ടും തിന്മയുടെ തട്ടും സമാസമമായി നിൽക്കുകയാണ്. നന്മയുടെ തട്ടിലേക്ക് മീസാന്റെ മുന്നിൽ നിർത്തപ്പെട്ട ആ സഹോദരൻ ഇങ്ങനെ കണ്ണും നട്ട് നോക്കി നിൽക്കുമ്പോ അയാൾ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, പടച്ചോനെ എന്റെ ഈ നന്മയുടെ തട്ടിലേക്ക് വല്ല നന്മയും വന്ന് വീണാൽ, ഒരു ചെറിയ അണുമണി തൂക്കം നന്മയുടെ ഭാരം വന്ന് ഈ ഹസനത്തിന്റെ തട്ടില് ഭാരം തൂങ്ങിയാൽ ഫരീഖും ഫിൽ ജന്ന, സ്വർഗക്കാരാകുന്ന ഗ്രൂപ്പിലേക്ക് പോകാമായിരുന്നല്ലോ. ആകാംക്ഷയോടെ നോക്കി നിൽക്കുമ്പോ എവിടുന്നോ ഒരു സദസ്സിൽ നിന്ന് ഒരു 100 രൂപ ഇൽമിന്റെ മജ്ലിസിലേക്ക് സംഭാവന കൊടുത്തതിന്റെ പ്രതിഫലം വന്ന് വീഴുകയാണ്. ഒരു ഉസ്താദിന്റെ കൈ പിടിച്ച് സലാം പറഞ്ഞ് പുഞ്ചിരിച്ചതിന്റെ പ്രതിഫലം വന്ന് വീഴുകയാണ്.
വീട്ടിലേക്ക് കയറി ചെന്നപ്പോ ഉമ്മാക്ക് സലാം പറഞ്ഞു, ബാപ്പാക്ക് സലാം പറഞ്ഞു. മക്കളുടെ മുഖത്ത് നോക്കിയിട്ട് വാത്സല്യത്തോടെ ഒന്ന് പുഞ്ചിരിച്ച് ചുടുചുംബനം നൽകി. തെറ്റുകൾ കൂട്ടുകാരനിൽ കണ്ടപ്പോൾ ആ തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലേക്ക് കൊടുത്ത് പള്ളിയിലേക്ക് പോകുമ്പോ മോനെ വാ നമുക്ക് നിസ്കരിച്ച് വരാമെന്ന് തന്റെ ഫ്രണ്ടിനെ നിസ്കാരത്തിന് ഉപദേശിച്ച് കൂടെ കൂട്ടി കൊണ്ടുപോയി നിസ്കരിപ്പിച്ച് സുബ്ഹാനല്ലാഹ് പിച്ച ചട്ടയുമായി മുമ്പിലെത്തിയവർക്ക് പോക്കറ്റിലുള്ളത് എടുത്ത് കൊടുത്തു സഹായിച്ചു. അങ്ങനെ എന്തൊക്കെ നന്മകൾ ചെയ്തിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ദിക്റു ജല്ലി. വാഹനത്തിൽ കയറിയപ്പോൾ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ ദിക്റു ജല്ലി. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ ദിക്റു ജല്ലി. ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ഇടത്തെ കാലാ മുന്തിക്കേണ്ടതെന്ന് മുത്തുനബി പറഞ്ഞതാണ്. ഞാൻ ഹബീബായ തങ്ങളെ ഉപദേശം സ്വീകരിക്കുകയാ. ഇടതുകാല് വെച്ച് കയറി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്ദി വൽ ഖബാഇസ് എന്ന ദിക്റു ജല്ലി. ആ ടോയ്ലറ്റിൽ നിന്ന് ആവശ്യ പൂർത്തീകരണം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ വലത്തെ കാല് പുറത്തേക്ക് ആദ്യം വെച്ച് ഇറങ്ങി പോന്നു. ഖുഫ്റാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നി അദാ വആഫാനി. ദിക്റു ജല്ലി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് പറഞ്ഞ് അങ്ങനെ നിസ്കാരത്തിന്റെ ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 തവണ ചൊല്ലി. സുബ്ഹാനല്ലാഹ് എല്ലാ ദിവസവും ഒരു 100 സ്വലാത്ത് ഹബീബായ തങ്ങളെ പേരിൽ പതിവാക്കി. എല്ലാ മാസങ്ങളിലും നടക്കുന്ന ബദർ മൗലിദിന്റെ മജ്ലിസിൽ പങ്കെടുത്ത് ബദരീങ്ങളെ പേരിൽ ഫാത്തിഹ ഓതി. അവരുടെ പേര് പറഞ്ഞ് അവരെ പേരിൽ തർലിയത്തു ചൊല്ലി സാദാത്തുക്കളുടെ അടിമീങ്ങളുടെ വഴുതു കേട്ട് അവരെ ദുആക്ക് അമീൻ പറഞ്ഞങ്ങനെ ജീവിതം നയിച്ചാൽ ആ മീസാനിൽ ഹസനത്തിന്റെ തട്ടിൽ ആ ഭാരം തൂങ്ങുമ്പോ നമ്മൾ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തു. അഹലു സുന്നയുടെ ആശയധാരയിലൂടെ അറിവനുഭവങ്ങളുടെ അനുഭവ വേദികളിലേക്ക് തൽസമയം മിഴിതുറന്ന് പ്രേക്ഷക മനസ്സുകളിലെ മികവിൻ്റെ ജ്ഞാനചാലകം ഇപ്പോൾ ജനസമ്മിതിയുടെ മുന്നേറ്റത്തികവിൽ ഈ ജ്ഞാനപ്രയാണത്തിൻ്റെ സഹയാത്രികർക്ക് സ്നേഹഭാവുകങ്ങൾ.